ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂലേക്ക് സ്വാഗതം ജയിലിൽ കിടക്കുന്ന ശേഖരം മനസ്സിൽ പറയുന്നു ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പതിനാറ് വർഷം ഞാൻ തിരിച്ചു വന്നിരിക്കും അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകും ഇളക്കി മറിക്കും ഞാൻ എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണ് തുടർന്ന് പ്രഭാവതി പറയുന്നു അവിടെയും നിനക്ക് തെറ്റുപറ്റി പ്രതാപ ഗോപിയേട്ടന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ശേഖരേട്ടൻ പുറത്തിറങ്ങിയാൽ അയാൾ ഗോപിയേട്ടനെ അന്വേഷിക്കാതിരിക്കില്ല ഗോപിയേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ ഇവിടെ വരേണ്ട ാണ് അതുകൊണ്ട് തന്നെ അയാൾ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ ശേഖരം മനസ്സിൽ പറയുന്നു ഇവിടെ നിന്നും ഇറങ്ങിയാൽ സന്യാസം സ്വീകരിച്ച് ഹിമാലയ സാനുക്കളിൽ തപസ് അനുഷ്ഠിക്കാൻ പോകുമെന്ന് ആരും കരുതണ്ട ശേഖരൻ ഒരിക്കലും ശേഖരസ്വാമികളാകില്ല ഹിംസയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം തുടർന്ന് പ്രതാപൻ ചോദിക്കാണ് ശരി ഞാനിപ്പോ എന്താ വേണ്ടത് സെൻട്രൽ ജയിലിൽ പോയി ബഹുമാന്യനായ ശേഖർജി അന്തപുരം വിട്ട് പൊതുജനങ്ങളുടെ ക്ഷേമം അറിയാനായി എഴുന്നള്ളിയോന്നറിയണം അത് അടിയൻ നോക്കിക്കോളാം ഉത്തരവ് പിന്നെ ശേഖർജിയെ കാണാൻ എന്റെ പട്ടി പോകും അങ്ങനെ പ്രതാപൻ അവിടെ നിന്ന് പോകുമ്പോൾ കൂടി ആലോചിച്ച് നിൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് ശേഖരം മനസ്സിൽ പറയുന്നോ നീ തേടി നടക്കുന്ന നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു മാജിക് ബോക്സ് ഇല്ലേ അത് വെറും ഒരു കളിപ്പാട്ടമല്ല ചാരത്തിനുള്ളിലെ തീക്കനലാണത് നിന്നെയും നിന്റെ കൂട്ടരെയും ഭസ്മമാക്കാനുള്ള ശക്തി ഉണ്ടതിൽ നിനക്കുള്ള ശിക്ഷ വിധിക്കാൻ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും തീർച്ചയായും വരും പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുശീലയുടെ അരികിലേക്ക് വരികയാണ് പ്രതാപനും പ്രഭാവതിയും പ്രതാപൻ പറയുന്നു സുശീലെ എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ അമേരിക്കയിലേക്ക് പറക്കാൻ വല്ല പ്ലാനും ഉണ്ടോ പ്രഭാവതി പറയുന്നോ ഏ സുശീലെ ഉടനെ ഒന്നും തിരിച്ചു പോകുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടേ മടക്കയാത്രയുള്ളൂ അല്ലെ സുശീലെ സുശീല പറയുന്നു അതെ പ്രഭേശി എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു വ്യക്തത വരുത്തിയിട്ടേ തിരികെ മടങ്ങാൻ പറ്റൂ ആ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് പ്രഭാവതി ചോദിക്കുന്നു ഏതു കാര്യത്തിലാ സുശീലയ്ക്ക് വ്യക്തതയില്ലാത്തത് ഇല്ലാത്തത് പ്രതാപൻ പറയുകയാണ് അത് ചോദിക്കാൻ എന്തിരിക്കുന്നു അളിയുടെ ആയുസിന്റെ കാര്യത്തിലാ സുശീലേജിക്ക് കൺഫ്യൂഷൻ ഇപ്പൊ തിരിച്ചുപോയാൽ െ അളിയന്റെ മരണ വാർത്ത അറിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് പറക്കണ്ടേ ധന നഷ്ടവും മെനക്കേടും ആർക്കായാലും ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകും അല്ലെ സുശീലേജി ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി സുശീല ചോദിക്കുന്നോ നീ എന്നെ കുറിച്ച് എന്താ കരുതിയത് പ്രതാവ ഗോപിയുടെ എത്രയും വേഗം മരിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ പ്രഭാവതി പറയുന്നു അത് കാണോ സുശീലെ നാവിനെല്ലാത്തത് കൊണ്ട് വായിനു വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന അവന്റെ രീതി ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതല്ല ഇത് കേട്ട് സുശീല പറയുന്നു അതെ പ്രഭേജി പറഞ്ഞത് സത്യമാ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ ചോദിക്കുന്നു അതെന്താ സുശീലെ കൊള്ളിച്ചൊരു വർത്തമാനം ആരെന്ത് മനസ്സിൽ വെച്ചു എന്നാ സുശീല പറയുന്നത് അപ്പോൾ സുശീല പറയുകയാണ് ആ ജിതിന്റെ കാര്യം തന്നെ നോക്ക് വിശാലിനെ ഇല്ലാതാക്കുന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇവിടെ താമസിച്ചതെന്ന് ആരെങ്കിലും വിചാരിച്ചോ കൂടെ കഴിഞ്ഞ ജാസ്മിനു പോലും അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയോ അതാ ഞാൻ പറഞ്ഞത് ആരുടെയും മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല മനസ്സിലിരിപ്പും പ്രതാപൻ പറയുന്നു അത് സുശീലേച്ചി പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനവും ശരിയാ പ്രത്യേകിച്ച് ആ അടുക്കളക്കാരിയുടെ മനസ്സ് എന്റെ അമ്മോ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയില്ല ില്ല പ്രഭാവതി പറയുന്നോ ജാസ്മിനെ അറസ്റ്റ് ചെയ്യിക്കാൻ കരുക്കൾ നീക്കിയവള് ജതിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കണ്ണും മിടിച്ചു നോക്കി നിന്നത് കണ്ടായിരുന്നു ജാസ്മിൻ പോയി അവളോട് മാപ്പ് പറഞ്ഞപ്പോൾ അവൾ അവള് ഉരുകുകയായിരുന്നു സുശീല പറയുന്നു ഉരുകണം ഉരുകി ഒലിച്ച് മണ്ണോട് ചേരണം അവള് ആ സാധു ജാസ്മിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവൾക്ക് തക്കതായ തിരിച്ചടി കൊടുക്കണം പ്രതാപൻ പറയുന്നോ അതിനാദ്യം അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം എന്തുകൊണ്ട് അവൾ ജാസ്മിൻ എതിരെ തിരിയുന്നു അവളുടെ അടുത്ത നീക്കം എന്താണ് എല്ലാം നമുക്കറിയണം പ്രഭാവതി പറയുന്നു അത് സുശീല വിചാരിച്ചാൽ ും ജതിന്റെ അറസ്റ്റോടുകൂടി സുശീല ജാസ്മിൻ എതിരാണെന്ന് അവൾക്ക് തോന്നണം അല്പ സ്നേഹ വാത്സല്യത്തോടെ അവളെ സമീപിച്ചാൽ മണിമണി പോലെ അവൾ എല്ലാ കാര്യങ്ങളും പറയും പ്രതാപൻ പറയുന്നോ പറഞ്ഞത് തന്നെ ചേച്ചിക്ക് എന്താ ഭ്രാന്തുണ്ടോ പഠിച്ച കള്ളിയവള് നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോഴേ അവൾ അവിടെ പ്രവർത്തിച്ചു കാണും അതാ ഒരു പടി സുശീല പറയുന്നോ അതായിക്കോട്ടെ പ്രഭേജി പറഞ്ഞതുപോലെ അനുനയ രൂപേണ ഒരു സമീപനം നടത്തി നോക്കാം എന്തെങ്കിലും വീണ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പ്രതാപൻ പറയുന്നോ ഡൈനിങ് ടേബിളും തുടച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട് സുശീല പാർവതിയുടെ അരികിലേക്ക് പോകുമ്പോൾ പറയുകയാണ് പ്രതാപ ഇതിൽ നിന്ന് നിനക്ക് എന്തു മനസ്സിലായി പ്രതാപൻ പറയുന്നു സുശീലേച്ചി ഒരു പാവയാണെന്ന് കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു കളിപ്പാട്ടം പ്രഭാവതി പറയുന്നോ മണ്ട ജാസ്മിന്റെ കാര്യത്തിലോ നമ്മുടെ കാര്യത്തിലോ സുശീലയ്ക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ല ഇപ്പോഴും അവള് നമ്മുടെ പക്ഷത്തു തന്നെയാണ് പ്രതാപൻ പറയുന്നു ഓ അങ്ങനെ തുടർന്ന് പാർവതി എന്ന് വിളിച്ച് സുശീല അരികിലേക്ക് ചെല്ലുമ്പോൾ അപ്പച്ചെന്ന് വിളിക്കുകയാണ് പാർവതി സുശീല പറയുന്നു അപ്പച്ചി നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ശരീരത്തിലൂടെ ആട്ടാമ്പുഴ ഇഴഞ്ഞുപോകുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഇന്നലെ വരെ പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും നിന്റെ ആന്റി തന്നെയാ പക്ഷെ ഇനി അങ്ങനെ വിളിക്കുമ്പോൾ എന്താ പാർവതി എന്ന് ഞാൻ തിരിച്ചു ചോദിക്കണമെങ്കിൽ എന്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരണം പാർവതി പറയുന്നു അപ്പച്ചിയുടെ സംശയങ്ങൾ തീർത്തു തരാനുള്ള അറിവും ബോധവും ഒന്നും എനിക്കില്ല ഞാൻ വെറും ഒരു നാട്ടുമ്പുറത്തുകാരിയല്ലേ അപ്പച്ചി ജനിച്ചു വളർന്ന സാഹചര്യം എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അമേരിക്കയിൽ നിന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാ കേൾക്കുന്നത് പോലും ഇത് കേട്ട് സുശീല പറയുന്നു അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഇവിടെ ജനിച്ചു വളർന്ന അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ എനിക്ക് പാർവതിയിൽ നിന്ന് ഒന്നും പുതിയതായി പഠിക്കാനില്ല എന്നാലും നിന്നിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടതായ ഈ കുടുംബത്തിലെ ചില കാര്യങ്ങളുണ്ട് പഴയ കാര്യങ്ങളല്ല വിശാലിന്റെ ഭാര്യയായി നീ ഇവിടെ വന്നതിനു ശേഷമുള്ള കാര്യങ്ങൾ പാർവതി പറയുന്നു അപ്പച്ചി ചോദിച്ചോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം സുശീല പറയുന്നു നീ ഇരിക്കു ഇരിക്കൂ പാർവതിയും സുശീലയും ഡൈനിംഗ് ടേബിളിന്റെ അരികിലേക്ക് ഇരിക്കുന്നു സുശീല പറയുന്നു ഉദയന്നൂർ എന്ന ഗ്രാമത്തിലെ ദാരിദ്ര്യത്തിൽ നിന്നും സർവ്വ സുഖ സൗകര്യങ്ങളുള്ള പട്ടണത്തിലെ ഗായത്രി വില്ലയിലേക്ക് വലതുകാലുവെച്ച് വിശാലിന്റെ ഭാര്യയായി വന്ന് നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചില മുൻവിധികൾ മാറ്റി എഴുതപ്പെട്ടപ്പോൾ സംശയങ്ങളുടെ എണ്ണം കൂടി ആദ്യത്തെ സംശയം വിശാലിന്റെ ഭാര്യയായി ഇരുന്നിട്ടും ഭർത്താവായ വിശാലിനെ മറ്റൊരു വിവാഹത്തിന് നീ നിർബന്ധിച്ചത് എന്തിന് ഇത് കേട്ട് പാർവതി ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സുശീല ചോദിക്കുന്നു എന്താ ചോദ്യം മനസ്സിലായില്ലേ എനിക്ക് മാത്രമല്ല ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത് ഗോപിയേട്ടിനും അമ്മയ്ക്കും എന്തിന് വിശാലിന് പോലും അതിന് ഉത്തരം അറിയണമെന്നുണ്ട് പറയേ പാർവതി പറയുന്നു അപ്പച്ചി നമ്മൾ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ മുൻ ിൽ കൈകൂപ്പി തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരാളെ ചോദിച്ചാൽ നമ്മൾ സത്യം പറയുമോ ഇല്ല എല്ലാവർക്കും നന്മ വരണം എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരൊറ്റ ഉത്തരം അതുപോലെ ഒരു ഉത്തരമേ അപ്പച്ചിയുടെ ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയൂ വിശാൽ സാറിന്റെ നന്മ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ എന്ന ദോഷത്തിൽ നിന്നും ഒരു മോചനം ഇത് കിട്ടി സുശീല പറയുന്നു ശരി സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ ജാസ്മിനെ വിശാല വിവാഹം ചെയ്യരുതെന്ന് നീ പറയുന്നത് എന്തിനാ പാർവതി പറയുന്നു അത് ജാസ്മിൻ സദ് ഉദ്ദേശത്തോടെയല്ല ഈ വിവാഹത്തിന് ഒരുങ്ങിയതെന്ന് എനിക്ക് ി അവൾക്കാവശ്യം വിശാൽ സാറിനെ അല്ല സാറിന്റെ സമ്പത്ത് മാത്രം മതി സുശീല ചോദിക്കുന്നു പ്രഭേശി അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമോ അവന്റെ വളർത്തമ്മയല്ലേ പ്രഭേശി പാർവതി പറയുന്നു പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ എന്ന് വിശാൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടൊന്ന് ആലോചിച്ചിട്ട് സുശീല പറയുന്നു ശരി എന്റെ രണ്ടാമത്തെ സംശയം വിശാലിനെ കൊല്ലാൻ വേണ്ടി ഫ്ലവേഴ്സിൽ സ്ലോ പോയിസൺ സ്പ്രേ ചെയ്തു എന്ന് എങ്ങനെ മനസ്സിലായി പാർവതി പറയുന്നു മനസ്സിലായി അത്ര തന്നെ അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ എനിക്കറിയില്ല പക്ഷേ എന്റെ സംശയം ശരിയായിരുന്നു എന്ന് ഇപ്പൊ അപ്പച്ചക്ക് മനസ്സിലായില്ലേ ജതിൻ കുറ്റസമ്മതവും നടത്തിയില്ലേ ഇത് കേട്ട് സുശീല പറയുകയാണ് അപ്പൊ പ്രഫേചിക്ക് സ്വഭാവവും അവളുടെ ലക്ഷ്യവും നേരത്തെ അറിയാമായിരുന്നില്ല ജതിന്റെ അറസ്റ്റോടെ ആകും ഒരുപക്ഷെ പ്രഭേജിക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുക നിനക്ക് എന്താ തോന്നുന്നത് പാർവതി പറയുന്നു ഞാൻ എന്തു പറയാനാ അപ്പച്ചി നേരത്തെ പറഞ്ഞതുപോലെ വിശാൽ സാറിന്റെ ഭാര്യയായി ഇവിടെ വന്നതിനു ശേഷമേ എനിക്ക് അമ്മയെ അറിയൂ പക്ഷേ അതിനു മുമ്പേ അപ്പച്ചക്ക് അമ്മ അറിയാല്ലോ അപ്പച്ചക്ക് അറിയാവുന്നത്രയും അമ്മ എനിക്ക് അറിയില്ല എനിക്ക് ടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് ഞാൻ എന്നാൽ അങ്ങോട്ട് ചെന്നോട്ടെ അങ്ങനെ പാർവതിയോടൊന്ന് പോകുമ്പോൾ സംശയത്തോടു കൂടി ആലോചിച്ചു നിൽക്കുകയാണ് സുശീല അതിനുശേഷം കാണിക്കുന്നത് ജയിലിലെ ചുവരിൽ ശേഖരൻ എഴുതുകയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം അത് നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും എന്നാൽ അത് നഷ്ടമാകാൻ ഒരു നിമിഷം മാത്രം മതി പിന്നീട് കാണിക്കുന്നത് രാത്രി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന വിശാലിന്റെ അരികിലേക്ക് വന്ന് പാർവതി ചോദിക്കുന്നു വിശാൽ സാർ തിരക്കിലാണോ അപ്പോൾ വിശാൽ പറയുന്നു പിന്നെ ഭയങ്കര തിരക്ക ഇത് കേട്ട് പാർവതി പറയുകയാണ് എന്നാലേ ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വരാം പാർവതിയെ തുടങ്ങിയ വിശാൽ പറയുന്നു അല്ലല്ല ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ തന്നെ ചെയ്തു തീർക്കേണ്ടി വരുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകും ഒന്ന് സഹായിക്കാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ പാർവതി പറയുന്നു ഞാൻ സഹായിച്ചേനെ പക്ഷേ അടുക്കള ജോലി ഒഴിഞ്ഞിട്ട് നേരം വേണ്ടേ ചിരിച്ചുകൊണ്ട് വിശാൽ ചോദിക്കുന്നു നീ എന്നെ ഓഫീസ് ജോലിയിൽ സഹായിക്കാമെന്നോ കൊള്ളാം കൊള്ളാം എടി മലയാളത്തില് നാലക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത നീ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ് ഫയലുകൾ നോക്കാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാലേ പിന്നീട് ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കും നിനക്ക് വല്ല ഊഹമുണ്ടോ എതു കേട്ട് പാർവതി പറയുന്നു ദേ അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട കച്ചവടം ചെയ്യാനേ എഴുതാനും വായിക്കാനോ അറിയണോന്നൊന്നും ഇല്ല വായിലെ നാക്കിന് ഗുരുത്തം ഉണ്ടായാ മതി വിശാൽ ചോദിക്കുന്നോ കച്ചവടമോ ഞാനെന്താ ഇവിടെ കടല കച്ചവടം നടത്തുകയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അതോ അടയ്ക്കച്ചവടമോ അപ്പോഴൊന്നു പദ്രി പാർവതി ചോദിക്കാണ് അതെ എനിക്ക് എഴുതാനും വായിക്കാനോ അറിയില്ലെന്ന് ആര് പറഞ്ഞു പിന്നെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിഞ്ഞോടാ ഞങ്ങളുടെ ഉദയനൂരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പള്ളിക്കൂടങ്ങളൊന്നും ഇല്ലായിരുന്നു അതാ എഴുതി കേട്ട് വിശാൽ പറയുന്നു പിന്നെ ഉണ്ടായിരുന്നെങ്കിലേ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞങ്ങ് തകർത്തേനെ പാർവതി മാഡം പിണക്കത്തോടു കൂടി ഞാൻ പോവാണെന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ പാർവതി നിക്കുന്നു പറഞ്ഞ് ആരിയിലേക്ക് വന്ന് വിശാൽ പറയുന്നു അങ്ങനെ അങ്ങ് പോകല്ലേ അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പാർവതി പറയുന്നു ആ ഞാൻ മറന്നുപോയി തോളിൽ പിടിച്ചാ വിശാൽ പറയുന്നു ഞാൻ മനസ്സിലാക്കിയാ എനിക്കറിയാവുന്ന എന്റെ പാർവതി അത്ര പെട്ടെന്നൊന്നും മറക്കുന്നവളല്ല ആ പാർവതി തന്നെയല്ലേ ഈ പാർവതി അങ്ങനെ കയ്യിൽ പിടിച്ച വിശാൽ ചോദിക്കാണ് അയ്യോ ഇനിയിപ്പൊ മാള് മാറിപ്പോയോ അങ്ങനെ വിശാൽ കൈയെടുക്കുമ്പോൾ പാർവതി പറയുന്നു പിടിച്ചോ പിടിച്ചോ ആ പാർവതി തന്നെയാ ഈ പാർവതി ആണോ എന്ന് ചോദിച്ച് വിശാൽ കയ്യിൽ പിടിക്കുമ്പോൾ പാർവതി പറയുകയാണ് ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ വിശാൽ പറയുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഏതായാലും ആദ്യം നിന്റെ കാര്യം കേൾക്കട്ടെ പറ പാർവതി പറയുന്നു സാറിനെ കൊല്ലാൻ ശ്രമിച്ച ജതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ചിലർക്ക് മനം മാറ്റം ഉണ്ടായി എന്നൊരു സംശയം വിശാൽ ചോദിക്കുന്നു ആർക്ക് അമ്മയ്ക്കോ അതോ പ്രതാപനങ്ങളിലോ അപ്പോൾ പാർവതി പറയുകയാണ് ഇവർക്ക് രണ്ടുപേർക്കുമല്ല അപ്പച്ചക്ക് വിശ്വസിക്കാന കാര്യ വിശാൽ ചോദിക്കുകയാണ് ിലേ ആന്റിക്ക് മനംമാറ്റം ഉണ്ടായിരുന്നു നോ നോ നെവർ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല പാർവതി പറയുന്നു സത്യമാ ഞാൻ പറഞ്ഞത് ഇന്നെന്റെ അടുത്തു വന്നു എന്നോട് ഇരിക്കാനും പറഞ്ഞു അപ്പച്ചി എന്റെ കൂടെയിരുന്നു ആദ്യമൊക്കെ എന്നെ അംഗീകരിക്കാൻ പറ്റിയില്ല എന്നും ഇപ്പൊ അങ്ങനെ അല്ലെന്നും പറഞ്ഞു വിശാൾ ചോദിക്കുന്നു എന്നിട്ട് ആന്റി പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചോ ആന്റി അങ്ങനെ നിന്റെ അടുത്ത് വന്നെങ്കിലേ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ പാർവതി പറയുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും തിനു മുന്നേ ഞാൻ അടുക്കളയിലേക്ക് പോയി എത് കിട്ടി വിശാൽ പറയുന്നു അതെന്തായാലും നന്നായി ഇല്ലെങ്കിലേ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മനസ്സിലുള്ളതെല്ലാം ഊറ്റി ഇഞ്ഞെടുത്തേനെ പാർവതി ചോദിക്കുന്നു ഇനി സാറെന്തിനാ എന്നെ കാണാനിരിക്കുകയായിരുന്നു പറഞ്ഞത് തോളിൽ പിടിച്ച വിശാൽ പറയുന്നു അതോ അത് വേറൊന്നും ഈ സമയം ഒരൊക്കെ പാർവതി എന്ന് വിളിക്കുകയാണ് പാർവതി പറയുന്നു ദേ എന്നെ ആരോ വിളിക്കുന്നു അവരൊക്കെ ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ടാകും ഞാൻ താഴോട്ട് ചെല്ലട്ടെ അങ്ങനെ പാർവതി അവിടെ നിന്ന് പോകുമ്പോൾ വിശാൽ പറയുന്നു അല്ല പാർവതി പറയട്ടെ ഷെ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴേക്കും അവർ വിളിക്കാൻ കണ്ട സമയം അതിനുശേഷം കാണിക്കുന്നത് മുകളിലേക്ക് കയറി വന്ന ഗാർഗിയോട് വിജയമ്മ പറയുന്നു ഞാൻ മോളെ ഒന്ന് കാണാൻ വരികയായിരുന്നു ഗാർഗി ചോദിക്കുന്നു എന്താ അച്ഛമ്മയെ വിശേഷിച്ച് വാ റൂമിൽ ഇരിക്കാം വിജയമ്മ പറയുന്നു വേണ്ട മോളെ നിന്റെ ഭർത്താവ് വിനയിയെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ അവൻ എവിടെ പോയതാ ഗാർഗി പറയുന്നോ ഓഫീഷ്യൽ ആണെന്ന് പറഞ്ഞ ഞാൻ അറിഞ്ഞത് വിജയമ്മ ചോദിക്കുന്നു അതെന്താ അവൻ നിന്നോടൊന്നും പറയാതെയാണോ പോയത് ഗാർഗി പറയുന്നോ എന്നോടൊന്നും പറയാറില്ലല്ലോ അച്ഛമ്മ അഥവാ എന്തെങ്കിലും പറയാൻ വന്നാൽ ഒടുവിലത് വഴക്കിലെ കലാശിക്കൂ ഞാൻ പാർവതി യെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാ കാരണം വിജയമ പറയുകയാണ് പാർവതി വരുന്നതിന് മുമ്പ് നീയ ഇവിടുത്തെ മരുമോളായി വന്നത് വർഷങ്ങൾ എത്രയായി ഞാനും ഗോപിയൊക്കെ ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന് ആർക്കറിയാം പ്രഭാവതി ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ മോളോട് ചോദിക്കട്ടെ മോക്ക് വിഷമമൊന്നും തോന്നരുത് പേരക്കുട്ടികളെ താലോലിക്കണമെന്ന് പ്രഭാവതിക്ക് ആഗ്രഹം ആഗ്രഹമില്ലായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഗോപിയുടെ മകനല്ലെങ്കിലും വിനയ് ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരു അംഗമാ വിശാലിന്റെ സ്ഥാനത്ത് തന്നെയാ ഞങ്ങൾ അവനെയും കാണുന്നത് എന്താ മോളെ വൈകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് യെങ്കിലും ചെയ്യണ്ടേ കണ്ണുനിറങ്ങിയ ഗാർഗി പറയുന്നു ഒരു താലി കഴുത്തിലേറിയാൽ അവള് ഭാര്യയാകും പക്ഷേ കുടുംബം ആകില്ലല്ലോ പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് തുടങ്ങുമ്പോഴല്ലേ അവൾ അമ്മയാകുന്നതും കുടുംബിനി ആകുന്നതും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ജീവിതം വിധിച്ചിട്ടില്ല അച്ചമ്മ വിജയമ്മ ചോദിക്കുന്നു ഈ കാര്യം പ്രഭാവതിക്ക് അറിയാമോ ഈ സമയം മുകളിലേക്ക് കയറി വരുന്ന പ്രഭാവതി അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് ഗാർഗി പറയുന്നോ അമ്മക്ക് ഇതൊക്കെ അന്വേഷിക്കാൻ എവിടെയാണ് സമയം എങ്ങനെയും അരികിലേക്ക് വന്ന പ്രഭാവതി ചോദിക്കുന്നോ എന്താ അച്ചമ്മയും യും മരുമോളും കൂടി ഒരു ചർച്ച എന്നെ എങ്ങനെ പുകച്ചു പുറത്തു ചാടിക്കാമെന്നായിരിക്കും ആലോചിക്കുന്നത് വിജയമ്മ ചോദിക്കുന്നു പ്രഭാവതി എന്ത് കാര്യവും സംശയത്തിന്റെ കണ്ണിലൂടെ നിനക്ക് കാണാൻ കഴിയുകയുള്ളു ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരിയാ സംസാര വിഷയത്തിൽ നീയും ഉണ്ടായിരുന്നു പക്ഷേ അത് നീ ഉദ്ദേശിച്ച തരത്തിലായിരുന്നില്ല നിന്റെ മകൻ വിനയി ഒരച്ഛനാകാത്തതിന്റെ കാര്യമാ ഞങ്ങള് സംസാരിച്ചത് ഇത് കേട്ട് പ്രഭാവതി പറയുകയാണ് ഓ അപ്പൊ മെഡിക്കൽ ക്യാമ്പ് ആയിരുന്നു എന്നിട്ട് എന്നിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ചോ എടി വിജയമ്മ ഡോക്ടർ എന്തു പറഞ്ഞു കുറ്റം നിന്റെയോ അതോ എന്റെ ോ തീർച്ചയായിട്ടും അവന്റെ കുറ്റം മാത്രമല്ലേ പറയൂ കാരണം അവൻ എന്റെ മാത്രം മകനായി പോയല്ലോ വിജയമ്മ പറയുന്നു നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട ഈ വീട്ടിലൊരു കുഞ്ഞിക്കാൽ ഓടി നടക്കുന്നത് കാണാനേ നിനക്ക് ആഗ്രഹം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രഭാവതി പറയുന്നു ആ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയല്ലേ വിശാലിനെ കൂടെ ഞാൻ ജാസ്മിനെ കല്യാണം കഴിപ്പിക്കുന്നത് അതും പോരെങ്കിൽ വിപിനെയും ഞാൻ കെട്ടിക്കും വിജയമ്മ പറയുന്നു അതിന് നീ ഞങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗം ഒന്നും ചെയ്യണ്ട ആദ്യം നീ സ്വയം നന്നാക എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക നീ ഒരമ്മയല്ലേ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുക ല്ലേ ആ ആഗ്രഹത്തെയാണ് നീ നശിപ്പിച്ചത് പ്രഭാവതി നീ ദേവഗോപം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് പ്രഭാവതി ചോദിക്കുന്ന ഞാൻ എന്തു ചെയ്തെന്നാ പറഞ്ഞു വരുന്നത് ഇവള് പ്രസവിക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ അമ്മയാകാനുള്ള യോഗം അവൾക്കില്ലായിരിക്കും ഇതെല്ലാം കേട്ട് വിഷപ്പത്തോടുകൂടി നിൽക്കുന്ന ഗാർഗിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ